സംഭവം നടിയാക്രമിച്ച കേസിൽ വമ്പൻ ട്വിസ്റ്റ് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത് ആ പുറത്തു വരുന്നത് വമ്പൻ ട്വിസ്റ്റ് ആണ്. നടി ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ പറയുന്നതെല്ലാം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ അമ്മ ശോഭന രംഗത്തെത്തിയിരിക്കുന്നത്. സത്യങ്ങൾ അറിയുന്ന പലരുമുണ്ടെന്ന് മകൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കി. നടി ആക്രമിക്കാൻ ഗൂഢാലോചന നടന്നത് ആലുവയിലെ ഹോട്ടലിലാണ്. യോഗത്തിൽ സിദ്ദിഖ് എന്നയാൾ പങ്കെടുത്തു. ഇത് നടൻ സിദ്ദിഖ് ആണോ എന്നറിയില്ലെന്നും പൾസർ സുനിയുടെ അമ്മ വെളിപ്പെടുത്തി. ഒരു സ്വകാര്യ ചാനലിനോടായിരുന്നു വെളിപ്പെടുത്തൽ. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ദിലീപിനെ കൂടാതെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സൂരജ്, സുഹൃത്ത് ശരത് എന്നിവരെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നുമാണ് ദിലീപ് അടക്കമുള്ള പ്രതികളുടെ വാദം. ദിലീപിനെതിരെ കൊലപാതകത്തിനുള്ള 302 വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. കൊലപാതകം നടത്തുന്നതിനുള്ള ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റമായിരുന്നു ദിലീപിനെതിരെ നേരത്തെ ചുമത്തിയിരുന്നത്. ബാലചന്ദ്രകുമാറിന്റെയും പരാതിക്കാരനായ DYSP ബൈജു പൗലോസിന്റെയും മൊഴിയെടുത്തതിന് പിന്നാലെയാണ് വകുപ്പുകളിൽ മാറ്റം വരുത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. നടി ആക്രമിച്ച കേസ് വീണ്ടും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന സംവിധായകൻ ബാലചന്ദ്രകുമാർ മാഡത്തെ സംബന്ധിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. നടി ആക്രമിച്ച കേസിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്ന സാഹചര്യത്തിലാണ് മാഡത്തിനുള്ള അന്വേഷണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുന്ന വേളയിൽ നടൻ ദിലീപ് മാഡത്തെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളാണ് കേസ് അന്വേഷണം തിരിച്ചുവിടുന്നത്. സംസാരിക്കുന്നതിനിടയിൽ സ്വന്തം വീട്ടിലേക്ക് തന്നെ ചൂണ്ടി ദിലീപ് മാഡത്തെക്കുറിച്ച് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയെന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. ഞാനല്ല, ഒരു പെണ്ണാണ് ഇത് അനുഭവിക്കേണ്ടത്. അവരെ രക്ഷിച്ചു കൊണ്ടുപോയിട്ട് ഒടുവിൽ ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് ദിലീപ് മദ്യലഹരിയിൽ പറഞ്ഞുവെന്നാണ് ബാലചന്ദ്രകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നും ദിലീപിന്റെ ഏറ്റവും അടുത്ത ഒരാൾ തന്നെയായിരിക്കണം മാഡം എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നതും. അതാരാണെന്ന് തുടരന്വേഷണത്തിൽ വ്യക്തമാക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ദിലീപ് തന്റെ സുഹൃത്ത് ബൈജുവിനോടാണ് മാഡത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ സംഭാഷണം ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. കേസിലെ ആദ്യ പരിഗണന VIP യെ കണ്ടെത്തുക എന്നതിനാണെങ്കിലും മാഡവും അന്വേഷണ സംഘങ്ങളിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പറയുന്ന വ്യക്തിയും പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതിയുമാണ് VIP. VIP യെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ തന്നെ മാഡത്തിനായുള്ള അന്വേഷണവും ക്രൈംബ്രാഞ്ച് ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം.